ഡിസൈൻസ് നമ്മുടെ YouTube ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ അടിപൊളി ഫ്ലവർ ആണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മുടെ വെളുത്തുള്ളിയുടെ തോലാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടി പൊടിച്ചിട്ട് ഞാനിത് തോരെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫ്ലവർ അടിപൊളിയായിട്ട് ഈ വെളുത്തുള്ളിയുടെ തോൽ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ വെളുത്തുള്ളിയുടെ തോലാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടേപ്പ്, കുറച്ച് വൈറ്റ് ബീഡ്സ്, പിന്നെ കുറച്ച് നൂൽക്കമ്പി ഞാനിത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ 3D റോസ് കളറുള്ള ഗിൽറ്റിൻ്റെ 3D ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതേ ഗ്ലൂഗണ്ണാണ്. അപ്പോൾ ഗ്ലൂഗണ്ണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇതും കൊണ്ട് അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഈ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, നമ്മുടെ വെളുത്തുള്ളീൻ്റെ തോലി പൊളിച്ചു വെച്ചതാണിത്. അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് നൂൽക്കമ്പി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഇത്രയും നീളത്തിലൊരു നൂൽക്കമ്പി ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെത്തേക്ക് ഈ വലുപ്പത്തിലുള്ള ഒരു വൈറ്റ് ബീഡ്സ് ഇങ്ങനെ ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ. ചെയ്യുന്നത് ആദ്യമേ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രീൻ ടേപ്പ് ആവശ്യത്തിന് നീട്ടത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രീൻ ടേപ്പ് എപ്പോഴും നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നീളും കേട്ടോ. ഇത് നമ്മൾ പശയുള്ള ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. പിന്നെ ഇത് നോക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മേലേക്കും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ തണ്ടും സെൻറ്ററിലെ ആ ബീഡ്സും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വെളുത്തുള്ളീൻ്റെ തോല് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂഗണ്ണ ഒരു 5 മിനിറ്റ് മുന്നേ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉരുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തോല് എങ്ങനെയാണ് ഫ്ലവർ രൂപത്തിലേക്ക് ഈ നൂൽക്കമ്പിയിലേക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു വെളുത്തുള്ളീൻ്റെ തൊലി എടുത്തു. എന്നിട്ട് നമ്മുടെ ഗ്ലൂഗണ്ണിൻ്റെ ഈ അറ്റത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പയ്യെ ഗ്ലൂഗണ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ നമ്മുടെ ഈ വൈറ്റ് ബീഡ്സ് ഇല്ലേ, അതിൻ്റെ ആ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരേ ഇതൾ സെറ്റായി കിട്ടി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ ഒരു വെളുത്തുള്ളിയുടെ തോരെടുത്തു, അതിലും ഇതേ ഇതേപോലെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതേ ഇതിൻ്റെ ഈ ആദ്യം ഒട്ടിച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഒരു 1/2 സെക്കൻഡ് ഒന്ന് പിടിച്ചു കൊടുക്കുക കണ്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഏതളും ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ഏതളും അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഗ്ലൂഗണ് ഒട്ടിച്ചതിന് ശേഷം ആ പശയാക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇതേ ഇപ്പം നമ്മൾ പശയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം നല്ലൊരു ഫ്ലവറായിട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് എന്ത് ചെയ്യണം, ഒരു കളറും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പം അതും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഈ ഫ്ലവറിന് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 3D ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഗിൽറ്റർ ഷെയ്ഡിൻ്റെ 3D ആണ്. അപ്പം ഇത് നമ്മളിങ്ങനെ ഒരു ട്യൂബ് പോലെ ഉണ്ടാവും ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ പെയിൻറ്റ് പോലെ സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഗിൽറ്റ് ഇങ്ങനെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് 1-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗിൽറ്റൊക്കെ ഇട്ട പോലെ നന്നായിട്ട് ഇങ്ങനെ കിടന്ന് തിളങ്ങും. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ബാക്കി ഇതേ മൊത്തം ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ.
ഫ്ലവർ എല്ലാം സെറ്റ് ചെയ്ത് ഉണ്ടാക്കി ഞാനിത് ഒരു ബോട്ടിലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയാന്ന് പറയുമോ, എന്നാ ഭംഗിയായിട്ടായിരിക്കുന്നേ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.